എന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം വർഗസമരത്തിൻ്റെ അപ്പുറത്തെന്ന് പറയണമെന്നറിയില്ല. എന്തായാലും ഈ സെപ്പറേറ്റ് എൻറ്റിറ്റിയുള്ള രീതിയിൽ ആദിവാസി ദളിത് പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നം, പരിസ്ഥിതിയുടെ പ്രശ്നം, ദേശഭാഷാ പ്രശ്നം, ഇതെല്ലാം ഒരുപക്ഷെ നമ്മളൊരു നിയതമായിട്ടുള്ള മാർസിയൻ സിദ്ധാന്തപ്രകാരം പല കാര്യങ്ങളും വർഗസമരത്തിലൂടെ സ്വാഭാവികമായിട്ട് പരിഹരിക്കപ്പെടുമെന്നുള്ള കൺസെപ്റ്റ് നിലനിൽക്കുമ്പോൾ അതിനപ്പുറത്ത് നിലനിൽക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. വർഗീയതരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ പറഞ്ഞ മാതിരി പാർട്ടിയുടെ പല കാര്യങ്ങളും പരിഷ്കരിച്ച് തിരുത്തൽ വരുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വർഗീയതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പരിഷ്കരണം കൂടെ അല്ലെങ്കിൽ മാറ്റം കൂടെ പാർട്ടിക്കകത്ത് വേണ്ടതല്ലേ? ഇതിനകത്ത് അത് രണ്ട് വശങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, വർഗസമരത്തിലൂടെ സമൂഹത്തിലെ സർവ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്ന തരത്തിലുള്ള ഒരാശയം, വർഗസമരം സംബന്ധിച്ച കാഴ്ചപ്പാട് വികസിച്ച് വന്ന കാലഘട്ടത്തിൽ ശക്തമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനപരം വർഗസമരമാണ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വേർതിരിവ്. അത് മുതലാളിത്ത സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥ വരുന്നതോടുകൂടി ഒരു പുതിയ വർഗം, മുതലാളിത്ത വർഗം രൂപം കൊള്ളുന്നു. തൊഴിലാളി വർഗം, പ്രൊലെറ്റേറിയറ്റ് എന്ന് പറയുന്ന മറ്റൊന്ന് രൂപം കൊള്ളുന്നു. യഥാർത്ഥത്തിൽ യാദൃശ്ചികമായി മറ്റൊരാവശ്യത്തിന് മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ രാത്രി ഇരുന്ന് വായിക്കുകയായിരുന്നു. കാരണം ഈ ഫെബ്രുവരി മാസം 21-ാം തീയതി മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ 175-ാം വാർഷികമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ എങ്ങനെ സമൂഹം വലിയ രണ്ട് ചേരികളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു, ബൂർഷ്വാസിയും തൊഴിലാളി വർഗവും. അത് അടിസ്ഥാനപരമായി ശരിയാണെങ്കിലും അതിനുശേഷമുള്ള ഈ 175 വർഷക്കാലത്തെ ഇതുവരെയുള്ള അനുഭവങ്ങൾ പുതിയ ഒരുപാട് പ്രവണതകൾ സമൂഹത്തിൽ പ്രബലമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. കർഷക സമൂഹത്തിൻ്റെ പ്രാധാന്യം, കാർഷിക മേഖലയിൽ മുതലാളിത്തം വരും, മുതലാളിത്തം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കൃഷിക്കാരും കർഷക തൊഴിലാളികളും സമൂഹത്തിലെ വലിയൊരു വിഭാഗമാണ്, ഒരു കണ്ടിൻജൻ്റാണ്. ബുദ്ധിപരമായ മേഖലയിലും സേവന മേഖലയിലും പണിയെടുക്കുന്ന ഒരു പുതിയ വിഭാഗം വന്നിട്ടുണ്ട്. IT പോലുള്ള അവരും അന്തിമ വിശകലനത്തിൽ തൊഴിലാളികളാണ്, വർഗസമരത്തിൻ്റെ പരിധിക്കുള്ളിൽ അവർ വരാം. എന്നാൽ പോലും അവിടെ ചോദ്യചിഹ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർസിവെങ്കിൽസ് മുന്നോട്ട് വെച്ച വർഗസമരവുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ കാലോചിതമായി വികസിപ്പിക്കേണ്ടതുണ്ട്. കാലോചിതമായി വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് മാനിഫെസ്റ്റോയ്ക്ക് എഴുതിയിട്ടൊരു 24 വർഷം കഴിഞ്ഞപ്പം മാനിഫെസ്റ്റോയുടെ ജർമ്മൻ പതിപ്പിന് അവരൊരു മുഖവര എഴുതി. 1872 ജർമ്മൻ പതിപ്പിനൊരു മുഖവര എഴുതിയതിൽ, ഇന്നാണ് ഞങ്ങളിത് എഴുതുന്നതെങ്കിൽ മറ്റു രൂപത്തിലാകുമായിരുന്നു എഴുതുക, ഊന്നൽ മാറുമായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല, കാര്യം ഇതൊരു ചരിത്രരേഖയാണ്. ഇതിലെ അടിസ്ഥാന നിഗമനങ്ങളൊക്കെ ശരിയാണ്, കാര്യം ചൂഷണമുക്തമായ സമൂഹം ഉണ്ടാവണം, അധ്വാനിക്കുന്ന തൊഴിലാളി ഈ ചൂഷണമുക്തമായ സമൂഹത്തെ നിർമ്മിക്കുന്നതിൽ വലിയ സംഭാവന നൽകുന്നു, മുന്നണിയിൽ അവരുണ്ടാവും തുടങ്ങിയ അടിസ്ഥാന കാഴ്ചപ്പാടെല്ലാം ശരിയാണ്. അപ്പം തങ്ങൾ തന്നെ ഇന്നായിരുന്നെങ്കിൽ ഇത് മാറ്റി എഴുതുമായിരുന്നു എന്ന് പറഞ്ഞ നിലയ്ക്ക്, അത് 24 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞ നിലയ്ക്ക്, ഈ അതും കഴിഞ്ഞ് 150 വർഷം കൂടി കഴിഞ്ഞു, 24 വർഷം കൂടെ തട്ടിക്കഴിഞ്ഞു 175-ൽ നിന്ന്. അപ്പോൾ 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇന്ന് നമ്മൾ മാർക്സും എംഗൽസും മുന്നോട്ട് വെച്ച ഈ വർഗസമര സിദ്ധാന്തത്തെ എങ്ങനെ കാണണം എന്നുള്ളതാണ് ശശിയുടെ ചോദ്യത്തിൻ്റെ കാതൽ. അതിനെ കാലോചിതമായി വികസിപ്പിക്കേണ്ടതുണ്ട്. മാർക്സും എംഗൽസും എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതിക്കൂടാ. അത് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല എന്ന് അവർ തന്നെ പറഞ്ഞതിന് പുറമേ അവർക്ക് ശേഷം വന്ന വലിയൊരു ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ സൈദ്ധാന്തികനും പ്രയോക്താവുമായിട്ടുള്ള ലെനിൻ, അദ്ദേഹം 1899 മറ്റോ അതിമനോഹരമായും സൂക്ഷ്മമായും ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. അത് ലെനിൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനോട് പൊരുത്തപ്പെടും, അല്ലെങ്കിൽ നമുക്കൊരു അസ്വാരസ്യത്തെ മാർസിനെ എംഗൽസിനെയൊക്കെ ഇങ്ങനെയാണോ അദ്ദേഹം പറയുന്നത്. മാർസിൻ്റെ സിദ്ധാന്തം അലംഘനീയമാണെന്നോ പൂർത്തിയാക്കപ്പെട്ടതാണെന്നോ നമ്മളാരും കരുതുന്നില്ല.
അതിന് അദ്ദേഹം എന്താ പറയുന്നത്? ആ സിദ്ധാന്തം അതിൻ്റെ അടിത്തറ കെട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സമത്വത്തിന് വേണ്ടി പൊരുതുന്നവർ ആ അടിത്തറയിൽ നിന്നും എല്ലാ ദിശയിലേക്കും ആ ശാസ്ത്രത്തെ വികസിപ്പിക്കണമെന്നാണ്, ദ സയൻസ് എന്നാണ് പറയുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എപ്പോഴും ഉത്തരം പറയുന്നതല്ല, അന്നേരം സാധ്യമായ ഉത്തരം പറയുന്നതാണ്. ഉത്തരം കണ്ടെത്തൽ കൂടിയാണ്. സോഷ്യലിസ്റ്റുകളായ നമ്മൾ വേണം ഇതിൽ നിർമ്മിക്കാൻ. എല്ലാ ദിശയിലേക്കും ഇതിനെ വികസിപ്പിക്കണം. എല്ലാ ദിശയിലേക്കും ഇതിനെ വികസിപ്പിക്കുന്നതിൽ നമ്മൾ വല്ല വീഴ്ചയും വരുത്തിയാൽ വി കന്നോട്ട് കീപ് പേസ് വിത്ത് ലൈഫ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. നമുക്ക് മാറ്റത്തോടൊപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെയാണ് ജാതി, ഇന്ത്യയിൽ ജാതി, ജെൻഡറിൻ്റെ ഇഷ്യൂ. ജെൻഡറിൻ്റെ ഇഷ്യൂ കാരണവന്മാർ ആദ്യം അവരുടെ ഒരു സംഘടന കമ്മ്യൂണിസ്റ്റ് ലീഗ് പിരിച്ചുവിട്ടു. അതിനുശേഷം ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനാണ് ഉണ്ടാക്കിയത്. പേര് തന്നെ തെറ്റാ, തൊഴിലെടുക്കുന്ന പുരുഷന്മാരുടെ സംഘടനയാണ്. അപ്പം അവർ തന്നെ ആ കാലഘട്ടത്തിൻ്റെ സ്വാധീനമാണ്. അന്ന് പുരുഷന്മാരാണ് മുഖ്യമായിട്ടുണ്ടായിരുന്നത്, സ്ത്രീകളുമുണ്ട്, പക്ഷേ ഇവരെല്ലാം കൂടെ കൂടി സ്ത്രീകളെ അതിൻ്റെ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതിനെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്തിട്ടാണ് പിന്നെ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുന്നത്. അപ്പം ഇതെല്ലാം ചെയ്തും തെറ്റ് ചെയ്തും തിരുത്തിയും മുന്നോട്ട് വരിക എന്ന് പറയുന്ന പ്രക്രിയ ഇന്നും ബാധകമാണ്. അതുകൊണ്ട് ബൈബിളിലും ഖുറാനിലുമെല്ലാം സർവ്വസത്യവും ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ കാരണവന്മാർ രണ്ടുപേരും കൂടി വിജയനകത്ത് സർവ്വസത്യവും ഉണ്ടെന്ന് കരുതുന്നത് ആ കാരണവന്മാരുടെ അടി കിട്ടുന്ന പണിയാണ് അവർ വന്നാൽ. അപ്പം ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. ശശി കാണുമ്പോഴൊക്കെ എന്നോട് പറയാറുള്ള ചോദിക്കാറുള്ളതാണ് ഇത് വരുമോ, ഈ സമത്വപൂർണമായ സമൂഹം വരുമോ, വീണ്ടും ചോദിക്കാതിരിക്കുകയാണ്. അത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒരു കാരണം, അങ്ങനെ സമത്വപൂർണമായൊരു സമൂഹം ഉണ്ടാകുന്നതല്ലേ സംസ്കാര സമ്പന്നവും മാനവികവും മര്യാദയുള്ളതുമായ ഒരു കാര്യം. നമ്മൾ രണ്ടുപേരും കൂടി പേരും സംസാരിക്കുമ്പോൾ നമ്മളിൽ ഒരാളൊരു അധിപതിയാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സംസ്കാരരഹിതമല്ലേ, മനുഷ്യത്വമില്ലാത്തതല്ലേ, ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പം അങ്ങനൊന്നും ഉണ്ടാകുന്നതാണ് ശരി ശാസ്ത്രീയം എന്നുള്ളതാണ്. അങ്ങനെ ശരി ശാസ്ത്രീയമായിട്ടുള്ള ഒന്ന് വരണമല്ലോ എന്നുള്ളതാണ്. രണ്ട്, മനുഷ്യ ചരിത്രത്തിൽ നമ്മൾ എംഗൽസിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു, ഒറിജിൻ ഓഫ് ദി ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദി സ്റ്റേറ്റ്. അതിനാധാരമായ ലൂയി മോർഗൻ്റെ കൃതി, ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 എഴുതിയത്, 48, 58, 68, 78, ഏതാണ്ട് 1877 ഈ മോർഗൻ്റെ പുസ്തകം വരുന്നത്. ആ പുസ്തകത്തിൽ മുന്നോട്ട് വെച്ചിട്ടൊരു ആശയം എന്താ, സമത്വപൂർണമായൊരു പ്രാകൃത സമൂഹം ഉണ്ടായിരുന്നു. പ്രാകൃത കമ്മ്യൂണിസം എന്നാണ് എല്ലായിടത്തും എൻ്റെ പരിഭാഷ. പ്രാചീന കമ്മ്യൂണിസം എന്ന് പറയുന്നതായിരിക്കും ശരി, അല്ലെങ്കിൽ ആദിമകാല കമ്മ്യൂണിസം. കാര്യം പ്രാകൃതം എന്നുള്ള പദത്തിന് വേറൊരർത്ഥം കൂടിയുണ്ട്, മോശമായത്. അവനൊരു പ്രാകൃതനാണെന്നൊക്കെ എന്നെ കുറിച്ച് പലരും പറയാറുണ്ട്. മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ ഉള്ള സ്വാർത്ഥത, നമ്മൾ പറയേണ്ടത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയല്ല, നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ അങ്ങനെ നേടിയ സമ്പത്ത്, എൻ്റെ മടിശീല, എൻ്റെ ആസ്തികൾ, ഇത് ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ ഇതുപോലുള്ള നിരവധി വ്യക്തികൾ അല്ലെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോൾ, അത് വേണ്ടാന്ന് വെക്കാൻ തയ്യാറാവും മനുഷ്യ പ്രകൃതിക്ക്? അങ്ങനെയുണ്ടോ, സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ട് ഒന്നുകൂടിയല്ലേ മനുഷ്യ പ്രകൃതി? അവിടെ അതിനുള്ളൊരു പരിഹാരം മാർസിൻ്റെ വളരെ മനോഹരമായൊരു കാഴ്ചപ്പാടാണ്. ഒന്ന്, മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ തുല്യത തന്നെ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനൊരു കാലമുണ്ടായിരുന്നെങ്കിൽ ഭാവിയിലും അങ്ങനൊരു കാലം ഉണ്ടാകാവുന്നതാണെന്നുള്ളതാണ് ഒന്ന്. മാർസിൻ്റെ മനോഹരമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ശശി ഉന്നയിച്ച വിഷയത്തിനുള്ള മറുപടിയാണ്. ഈ സ്വാർത്ഥത, മറ്റുള്ളവനെ പണിയെടുത്ത് ചൂഷണം ചെയ്ത് എനിക്ക് സമ്പന്നനാണെന്നുള്ള ചിന്ത, ആ ചിന്തയുള്ളവരോട് ഭരണകൂടം ഇടപെട്ടിട്ടാണ് അത് ഇല്ലാതാക്കുന്നത്. ഒന്ന്, അവിടെയാണ് ഭരണകൂടം വേണ്ടത്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോളിറ്റേറിയറ്റ് എന്ന് പറയുന്ന, ഞാൻ പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം തൊഴിലാളി വർഗത്തിൻ്റെ ശക്തമായ ജനാധിപത്യ പ്രയോഗം എന്ന മെജോറിറ്റിയുടെ ഒരു വില്ല് ഉപയോഗിക്കലാണ്. പിന്നെ ഈ ഡിക്റ്റേറർഷിപ്പ് എന്ന് പറയുന്ന പദത്തിന് ഇന്ന് നമ്മൾ കാണുന്ന ഒരു അപകടം മാർസ് എംഗൽസും പറയുമ്പോൾ ഇല്ല. ഡിക്റ്റേറർഷിപ്പിനെ വളരെ വളരെ ഭീകരവും ജുഗുസാവഹവും വിരൂപവും മനുഷ്യത്വവിരുദ്ധവുമായ ഒരു ഡൈമെൻഷൻ കൊടുത്തത് ഹിറ്ററും മുസോളിനിയും കൂടാണ്. അവരുടെ ഡിക്റ്റേറർഷിപ്പോടുകൂടിയാണ് മാർസ് പറയുന്നത്.
എങ്ങനെയാണ് സമത്വപൂർണമായ സമൂഹം ഏർപ്പെടുത്താൻ ജനങ്ങളുടെ ജനാധിപത്യപരമായ തീരുമാനം ഒരു പങ്ക് വഹിക്കേണ്ടത്, അതോടൊപ്പം ഒരു സാംസ്കാരികമായ ആഖ്യാനവും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് ആ സാംസ്കാരികമായ ആഖ്യാനം? ചൂഷകരായ മുതലാളി വർഗത്തോട് പറയുകയാണ് സമൂഹം, മറ്റുള്ളവർ അധ്വാനിക്കുന്നതിനെ ആശ്രയിച്ച് ഒരു പാരസൈറ്റിനെ പോലെ, ഒരു പരാന്നഭോജിയെപ്പോലെ മനുഷ്യത്വ ശൂന്യമായ അപമാനിതമായൊരു ജീവിതം നയിക്കുന്നതിന് പകരം നിങ്ങൾ ഈ മുതലാളിത്ത നിലപാടിൽ നിന്ന് മാറി ഞങ്ങളെപ്പോലെ സ്വയം അധ്വാനിച്ച് അതിൻ്റെ ഫലം ആസ്വദിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ആനന്ദം, അതിൻ്റെ ഒരു സംതൃപ്തി, അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം, അത് നിങ്ങൾക്കും വേണമെന്ന് തോന്നില്ലേ മുതലാളി എന്ന് മുതലാളിയോട് ചോദിക്കണമെന്നാണ് തൊഴിലാളി പറഞ്ഞത്. മാർസിൻ്റെ ഏറ്റവും മനോഹരം ഈ ആശയത്തിൽ മാർസ് എഴുതിയിട്ടുണ്ട്, ഒരു മുതലാളിക്ക് ഒരു മുതലാളിത്ത ചൂഷകൻ്റെ വേഷവും സ്ഥാനവും ഉപേക്ഷിക്കണമെന്ന് തോന്നുന്നത് ഏ നാണമില്ലേ നിങ്ങൾക്ക്? ആരെങ്കിലും അധ്വാനിച്ചതിൻ്റെ ഫലം ആസ്വദിച്ചിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിന് നിനക്ക് ഞങ്ങളെപ്പോലെ പണിയെടുത്ത് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി അതിൻ്റെ ഫലം ആസ്വദിച്ചുള്ള ഒരു ജീവിതം, അതിനൊരു സംതൃപ്തി കിട്ടാൻ തനിക്ക് താല്പര്യമില്ലേ എന്ന് മുതലാളി വർഗത്തോട് സംഘടിതരായി പണിയെടുക്കുന്നവരും കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യവാദികളും സോഷ്യലിസ്റ്റുകളും ചോദിക്കണം. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ അധികാര പ്രയോഗം വേണ്ടി വരുന്നത്. പക്ഷേ വലിയൊരു കാലങ്ങൾ നീളുന്ന പ്രോസസ്സായിരിക്കും അല്ലേ? മുതലാളിത്തം എത്രയോ നൂറ്റാണ്ടുകൾ നീണ്ടിട്ടാണ് ഒരു പെർഫെക്റ്റ് കോട്ട് ആൻഡ് കോട്ട് സിസ്റ്റമായിട്ട് ചൂഷണ വ്യവസ്ഥയിലെ ഏറ്റവും സുശക്തമായ വ്യവസ്ഥയായിട്ട് അത് മാറിയിട്ടുള്ളത്. അപ്പോൾ സോഷ്യലിസത്തിന് വികസിച്ച് വരാനും ഒരുപാട് ട്രയൽ ആൻഡ് എറർ, ഒരുപാട് എഴുന്നേൽപ്പുകളും വീഴ്ചകളും വേണം. ഒരു കുഞ്ഞ് മനുഷ്യനായിട്ട് വളരാൻ, കരുത്തുള്ള ചെറുപ്പക്കാരനായിട്ട് മാറാൻ ഏതാനും വർഷങ്ങൾ വേണമെങ്കിൽ യഥാർത്ഥ സോഷ്യലിസ്റ്റ് സമരതന്ത്രവും സോഷ്യലിസ്റ്റ് സംവിധാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും സാംസ്കാരിക പിന്നെ ആശയാവലികളും അതിൻ്റെ പ്രയോഗവും ഇതെല്ലാം രൂപപ്പെട്ട് വരാൻ ചില നൂറ്റാണ്ടുകൾ വേണ്ടി വരും. ഇപ്പം ഈ ആശയം അവതരിപ്പിക്കപ്പെട്ടിട്ട് ഒന്നേ മുക്കാൽ നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചത് 1917 മുതലാണ്. ആദ്യം പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചത് പാരീസ് കമ്മ്യൂണാണ്. അത് 2 മാസത്തിൽ ജിലുവാനേ നിലനിന്നുള്ളൂ. റഷ്യൻ വിപ്ലവം 2 മാസത്തിലധികം നീണ്ടപ്പോൾ ലെനിൻ സഹാക്കളുമായിട്ട് ഒരു പാർട്ടി നടത്തി. നമ്മൾ പാരീസ് കമ്മ്യൂൺ നിലനിന്നതിനേക്കാൾ കൂടുതൽ കാലം നിലനിന്നില്ല, ദിവസങ്ങൾ എണ്ണുകയായിരുന്നു അവർ. കാര്യം ലോകം മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അവസാനവും തകർന്നു വീണത് ലോകം മുഴുവൻ സാമ്രാജ്യത്തിൽ ലോകം വളർന്നിട്ട് ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമല്ല, ആ ആക്രമണം വിജയിക്കുന്ന തരത്തിലുള്ള ആന്തരികമായ ബലഹീനതകൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായതാണ്. സോഷ്യലിസ്റ്റ് ജനാധിപത്യം വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, സോഷ്യലിസ്റ്റ് സാമ്പത്തിക സംവിധാനം കുറ്റമറ്റ തരത്തിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, നിസ്വാർത്ഥരായ തൊഴിലാളി സഖാക്കളെ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം അവകാശങ്ങൾ ഇതെല്ലാം നേടിയെടുക്കുന്നതിൽ മാത്രം ഊന്നുകയും ഒരു ബദൽ വ്യവസ്ഥയായി, ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു ബദൽ വ്യവസ്ഥയായി സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ വികസിപ്പിച്ചെടുക്കുന്നതിൽ എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലുള്ള ശ്രമങ്ങൾ പിന്നീട് തുറന്നുണ്ടായില്ല. അതുകൊണ്ട് തിരിച്ചടി ഉണ്ടായി. ഇവിടെ ഉണ്ടായ ഒന്ന് നശിക്കും എന്ന് സംഭവിച്ചില്ലെങ്കിൽ, ഉണ്ടായത് നിരന്തരം നവീകരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ കുമാരനാശാൻ പറഞ്ഞതുപോലെ ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും. അപ്പോൾ സോഷ്യലിസം ഉണ്ടായിട്ട് അത് നശിച്ചതുകൊണ്ടാണ് ആ സോഷ്യലിസം കൂടുതൽ നല്ല സോഷ്യലിസമായിട്ട് വികസിപ്പിക്കുന്നതിൽ അതിന് നേതൃത്വം കൊടുത്തവർ വിജയിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പാഠങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കൂടുതൽ കുറ്റമറ്റ സോഷ്യലിസ്റ്റ് മാതൃകകൾ ഭാവിയിൽ രൂപപ്പെടും. ഇന്ത്യയും ഈ ഫാസിസ്റ്റ് ആധിപത്യത്തിൽ നിന്നും വർഗീയ ഫാസിസ്റ്റ് ആധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യ. അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ആദ്യത്തെ നമ്മുടെ ജോലി ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, മതേതരത്വം പുനഃസ്ഥാപിക്കുക. RSS നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഈ ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ കോശങ്ങളിലും കുത്തിവയ്ക്കപ്പെട്ടിട്ടുള്ള വർഗീയ വിഷം ഡീടോക്സിഫൈ ചെയ്യുക ഇന്ത്യൻ സമൂഹം, അത് വലിയൊരു ജോലിയാണ്. ഈ ജോലിയെല്ലാം ജയിച്ചാൽ സമത്വപൂർണമായൊരു സമൂഹമായി ഇന്ത്യയെ മാറ്റുക എന്നുള്ള സമരവും അതിൻ്റെ വിജയവും നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. വളരെ പോസിറ്റീവായിട്ടുള്ള ഈ തോട്ടുകൾ, അങ്ങനെയാണ് ഈ കനവിൻ്റെ ഒരു യാത്ര ആലോചിച്ചിട്ടുള്ളത്. കനവ് കാണുക, സ്വപ്നം കാണുക, കനവിനൊപ്പം സഞ്ചരിക്കുക, കനവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക, അതാണ് നമ്മളെ കനവ് ചേസിങ് ദി ഡ്രീം എന്നുള്ള ചാനലിൻ്റെ തന്നെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, നെഗറ്റിവിറ്റി അല്ല, പോസിറ്റീവായിട്ട് അങ്ങനെ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് അതിന് പ്രേരിപ്പിക്കണമെന്ന് പറയുന്ന ആൾക്കാരായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ, അത് ഒരു വലിയ സ്വപ്നമാണത്. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ അത് ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ ഉട്ടോപ്പ്യനാണോ റൊമാൻറ്റിക്കാണോ എന്നുള്ള ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതിനകത്ത്. പക്ഷേ ഇത് എത്തിപ്പിടിക്കാനുള്ള മനുഷ്യരുടെ യാത്രയുണ്ടല്ലോ. ഇത് ധീരവും സാഹസികവും മനോഹരവുമായ ചില സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്
ശശി കുറേ നേരം ചോദ്യങ്ങൾ ഉന്നയിച്ചതും ഉത്തരങ്ങൾ നൽകുന്നതിന് പ്രചോദകമായ ആശയങ്ങൾ അവതരിപ്പിച്ചതും വളരെ മനോഹരമായിട്ടുള്ള മനുഷ്യജീവിതത്തിനെ കുറിച്ചുള്ള സ്വപ്നം കൊണ്ടു നടക്കുകയും പങ്കുവെക്കുകയും ചെയ്ത ജനാധിപത്യവാദിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ബേബിക്ക് വ്യക്തിപരമായും കനവിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിയും നമുക്കെല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും നന്ദി പറയുകയാണ്. കനവിന് വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്ത് പ്രശസ്ത കലാകാരൻ എം ജി ശശിയുമായി പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ കഴിഞ്ഞു. കുറേ കാര്യങ്ങളിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെയും എൻ്റെയും അഭിപ്രായങ്ങൾ കനവിൻ്റെ ഈ പരിപാടിയിലൂടെ പറയാൻ സന്ദർഭം തന്നതിന് കനവിനും എം ജി ശശിക്കും ഒപ്പം പ്രവർത്തിച്ച രണ്ട് ക്യാമറയും പ്രവർത്തിപ്പിച്ച സുഹൃത്തുക്കൾക്കും സഖാക്കൾക്കുമെല്ലാം നന്ദി പറയുന്നു.